സ്ഥലങ്ങൾ പോയി പിച്ചെടുത്ത് ആ പൈസ മുഴുവൻ പാവപ്പെട്ടവരെ സഹായിക്കാനായി സർക്കാരിന് നൽകിയിരിക്കുകയാണ് ഈ വയോധികൻ. കാലങ്ങളായി ഇദ്ദേഹം പിച്ചെടുത്ത് ജീവിക്കുകയാണ്. ആ പൈസയെല്ലാം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തോടെ ഭിക്ഷയാചിച്ചു കിട്ടുന്ന പൈസയെല്ലാം ചേർത്ത് വെച്ച് സർക്കാരിന് നൽകി. ഇദ്ദേഹം സർക്കാരിന് നൽകിയ പൈസ എത്രത്തോളമാണെന്നറിഞ്ഞാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത്. തൂത്തുക്കുടി ജില്ലയിലെ പുൽപ്പാണ്ടിനെന്നു പേരായ വയോധികനാണ് തന്റെ സമ്പാദ്യം മുഴുവൻ സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഭിക്ഷയാചിക്കുന്നതിന് മുൻപ് ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു പുൽപ്പാണ്ടിൻ. പുൽപ്പാണ്ടിൻ തന്നെ അധ്വാനിച്ച് തന്റെ മക്കളെയെല്ലാം തന്നെ വിവാഹം ചെയ്തയച്ചു. മക്കളുടെ വിവാഹശേഷമാണ് പുൽപ്പാണ്ടിൻ ഭിക്ഷയാചിക്കാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നീട് ദേശങ്ങളായ ദേശങ്ങളെല്ലാം ചുറ്റി പുൽപ്പാണ്ടിൻ ഭിക്ഷയാചിച്ചു. അങ്ങനെയാണ് 50 ലക്ഷത്തോളം വരുന്ന വലിയ തുക പുൽപ്പാണ്ടിൻ നേടിയത്. തിരുച്ചി, ദണ്ഡുക്കൽ, മധുരൈ തുടങ്ങി നിരവധി ജില്ലകളിൽ ഭിക്ഷയാചിച്ച് ഇദ്ദേഹം എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടാതെ സ്കൂളുകളിലേക്കും കുട്ടികളുടെ പഠനാവശ്യത്തിനായും ഇദ്ദേഹം പൈസ നൽകിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തില് പൈസയുള്ളവർ പോലും ഇത്രയധികം സംഭാവന ചെയ്യുമോ എന്നത് സംശയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ ഭിക്ഷയാചിച്ചു വാങ്ങിയ എല്ലാ കാശും സർക്കാരിന് ദാനം ചെയ്തത്. എന്റെ പഴയ പേര് ജിനു, ജിനു ശശിധരൻ എന്നായിരുന്നു. അപ്പൊ ഡോക്ടർ ജിനുവിനെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിരുന്നു. ഡോക്ടർ ജിനു എങ്ങനെയാണ് ജീവിച്ചതെന്നും ഡോക്ടർ പ്രിയ ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എപ്പോഴും ഞാൻ നടത്തും. അമ്മ ഇങ്ങനെ പെൺകുട്ടികളെ ആലോചിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പെൺകുട്ടികളെ ആലോചിക്കുന്നതിന് പകരം എന്നെ ഒരു പെൺകുട്ടിയാക്കാൻ നോക്ക്. ഞാൻ ട്രാൻസിഷൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവരെന്നെ ഞാനായി തന്നെ കണ്ടു. എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സെക്ഷുവാലിറ്റിയോ അതൊന്നും അല്ല അവരുടെ മുന്നിൽ പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പം എനിക്കറിയായിരുന്നു അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു. ഒബ്വിയസ്ലി ആദ്യം ഇറങ്ങിപ്പോന്നേ പറയുള്ളൂ അല്ലേ. അമ്മ ഏറ്റവും വലിയൊരു ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞു, ലോകത്തിൽ ആരും നിന്നോടൊപ്പം ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ഫർദർ എനിക്ക് കൂടുതൽ അഡ്വാൻസ് ചെയ്യാനായിട്ട്. സ്കൂൾ ലൈഫിൽ ഈ പറഞ്ഞ ഒറ്റപ്പെടലുകളും ബുള്ളിങ്ങും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കലി ഒരു അന്തർമുഖിയായ വ്യക്തിയല്ല, ഇൻട്രോവേർട്ട് അല്ല ഞാൻ. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ നമ്മൾ അന്തർമുഖരാവാൻ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഒരു പ്രിസണർ ജീവിച്ച പോലെയാണ് ജിനു ജീവിച്ചത്. കാരണം സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എന്ത് തോന്നിയാലും മനസ്സിൽ എന്ത് തോന്നിയാലും അത് ആ ഉള്ളിൽ തോന്നുന്ന എന്താണോ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണത്.